അടച്ചുപൂട്ടിയ ഗ്രാസിംഗ് ഫാക്ടറിയുടെ ഭീഷണിയായ ലേബർ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ 2 ദിവസത്തിനകം തുടങ്ങും. മാവൂർ ടൗണിന് സമീപം മാവൂർ കുളിമാട് മാവൂർ കെട്ടാങ്ങൽ റോഡരികിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ ബഹുനില കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. അടച്ചുപൂട്ടിയ മാവൂർ ഗ്രാസിംഗ് ഫാക്ടറിയുടെ ലേബർ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. 2 ദിവസത്തിനകം പൊളിച്ചു നീക്കൽ നടപടി ആരംഭിക്കും. മാവൂർ ടൗണിന് സമീപം മാവൂർ കുളിമാട് മാവൂർ കെട്ടാങ്ങൽ റോഡരികിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ ബഹുനില കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. മാവൂർ കൂളിമാട് റോഡിൽ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള 2 കെട്ടിടങ്ങളും ഫാക്ടറിയുടെ നിലവിലെ ഗേറ്റിന് സമീപമുള്ള 4 ക്വാർട്ടേഴ്സുകളുമാണ് പൊളിച്ചു നീക്കുക. കെട്ടാങ്ങൽ റോഡിൽ ഗേറ്റിന് സമീപത്തുള്ള കെട്ടിടവും പൊളിക്കും. നേരത്തെ ഫാക്ടറിയുടെ യന്ത്രസാമഗ്രികളും കെട്ടിടങ്ങളും പൊളിക്കുന്നതിന് കരാറെടുത്ത തെങ്കാശിയിലെ ഷാൻഫോക്കോ കമ്പനിയാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനും കരാറെടുത്തത്. പൊളിക്കുന്നതിനുള്ള യന്ത്രങ്ങളും സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ മാവൂരിൽ എത്തിച്ചിട്ടുണ്ട്. മത്സ്യമാർക്കറ്റിന് സമീപത്തെ ക്വാർട്ടേഴ്സുകളുടെ ചുറ്റുമതിൽ ശനിയാഴ്ച പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയത്ത് തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ച ഈ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പലതും ജീർണിച്ച് അപകട ഭീഷണിയിലാണ്. റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയായ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റണമെന്ന് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പ്രാദേശിക ഭരണ ചുമതലയുള്ള ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജർ ലഫ്റ്റനന്റ് കേണൽ കെ മനു 2022 ജൂണിൽ ബിർള മാനേജ്മെന്റിന്റെ അനുമതി തേടുകയായിരുന്നു. ബിർള മാനേജ്മെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും അനുമതി ലഭിച്ചതോടെയാണ് കെട്ടിടങ്ങൾ പൊളിക്കാൻ ഒരുങ്ങുന്നത്. CTV പ്രാദേശിക വാർത്ത മാവൂർ.